മലപ്പുറം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാൻ മലപ്പുറത്ത് വന്നിട്ട് ഏതാണ്ട് 20 വർഷമായിട്ടുണ്ടാവും. സത്യം പറയാമല്ലോ, ഞാനെപ്പോഴും പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറയും, ഈ നാട്ടിൽ പ്രശ്നങ്ങൾ കുറവാണ്, എല്ലായിടത്തും ഉണ്ടാവും പ്രശ്നങ്ങൾ, പക്ഷേ ഇവിടെ വളരെ കുറവാണെന്ന് പറയും. എന്നിട്ടാണല്ലോ അവരെ ചൂട്. നിങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ പല സ്ഥലത്തും പണ്ടൊക്കെ ജി പി അടിക്കുന്ന സമയത്ത് മദ്യപിച്ച് മറ്റ് പല പ്രശ്നങ്ങളെ അടിപ്പിടി കൂടി കൂടി വരുന്ന ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരസ്പരം നാട്ടുകാർ തമ്മിൽ അടിപിടി, അതൊന്നും ഇവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മറ്റെല്ലാവർക്കും സ്നേഹമില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇവിടെ പ്രത്യേക ഒരു സ്നേഹമുണ്ട്. പിന്നെ തർക്കങ്ങൾ, ഇവിടെ തർക്കമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ഇത്രയും വർഷം നിന്നിട്ട് ആരും എൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒരു പലപ്പോഴൊക്കെ ആയിട്ട് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു സൗഹൃദഭാവത്തിൽ ഒക്കെ ഉള്ള സംസാരങ്ങളാണ് കേൾക്കാറുള്ളത്. പക്ഷേ നമ്മൾ നിയമവ്യവസ്ഥയുടെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകളായിട്ടും പല കാര്യങ്ങളും എഴുതി കാണിക്കുമ്പം നേരെ വിപരീതമായിരിക്കും. പക്ഷേ ഇവിടെ നിന്നുള്ള ആൾക്കാരോട് ഇടപഴകുമ്പം മറ്റൊന്നായിരിക്കും കാണുക. പലപ്പോഴും നമ്മളോടൊരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ കൂടുതൽ വോട്ട് ബാങ്ക് കിട്ടുക, അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല മാനിപ്പുലേഷൻസും നടക്കും. മനസ്സിലായില്ലേ? ഏറ്റവും നന്നായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവരുടെ ഒരു സമൂഹത്തെ അങ്ങനെ ചിത്രീകരിച്ചാൽ മാത്രമേ അവിടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെടുമെങ്കിൽ അതിനെ ആ രൂപത്തിൽ കാണാനുള്ളൊരു പ്രേരണ ഉണ്ടാവും. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതായിരിക്കില്ല കാണാം. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടും കാണാം. നമ്മുടെ ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ, അവരെല്ലാവരും അവരുടെ അധികാരത്തിനും നിലനിൽപ്പിനും വേണ്ടി നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കപ്പെടുന്ന ചില വസ്തുതകൾക്കും ലോകത്ത് മറ്റ് സ്ഥലങ്ങളിലുള്ള ചില റെഫറൻസ് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോൾ അവിടെ സത്യങ്ങൾ മാഞ്ഞു പോകും. മനസ്സിലായില്ലേ? രാഷ്ട്രീയമാണെങ്കിലും മറ്റ് പല കാര്യങ്ങളും തർക്കങ്ങളാണെങ്കിലും ഒക്കെ എല്ലായിടത്തും തെറ്റായ ചില കണക്കുകളും ചില കണക്കുകൂട്ടുകളും അതിനു വേണ്ടി ചില എഴുതി കൂട്ടലുകളും ഒക്കെ സംഭവിക്കുമ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, ഓരോ മനുഷ്യനും അവനവൻ ചിന്തിക്കണം. ഏറ്റവും നല്ല ഒരു മാതൃകയായി, ഒരു ഐക്കണായി, നിങ്ങൾ ഏത് സമൂഹത്തിലാണോ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഐക്കണായി, അതിൻ്റെ സേവനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ക്ഷമയുടെ ഐക്കണായിട്ട് മാറുകയാണ് വേണ്ടത്. പലപ്പോഴും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് തെറികൾ പറഞ്ഞ് വിഷമിച്ച ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊന്ന് തെറികൾ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാത്ഭുതമൊന്നുമല്ല. ഉത്തരേന്ത്യയിൽ മറ്റു പല നമ്മൾ മറ്റു പല ജില്ലകളിലെ തെറികൾ പറയുന്ന വലിയ മഹാത്ഭുതമൊന്നുമല്ല. ഞാൻ എവിടെയും പറഞ്ഞു വെച്ചാൽ ഞാൻ കുറച്ച് പേഷ്യൻ്റ് ഒന്നും പോയി വന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും പ്രതികരിക്കുന്നത് ഒരാളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നോക്കിയിട്ടല്ല, പക്ഷേ അതിൻ്റെ നിങ്ങളെന്താണോ അതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റണം. ഒരു മനുഷ്യന് മറ്റുള്ളവർക്ക് പറയാൻ അതിൻ്റേതായ വ്യാഖ്യാനങ്ങൾ, അതിൻ്റേതായ കാഴ്ചപ്പാടുകൾ, അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ നാട് നൽകിയ നന്മ, ഈ നാട് കാണിക്കുന്ന സ്നേഹം, ഈ കാണിക്കുന്ന ക്ഷമ, അത് മുറുകെ പിടിക്കാൻ വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ദുരുപയോഗപ്പെടുത്തപ്പെടുന്ന ആ നാട് തയ്യാറാവണം. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും പണത്തിന് വേണ്ടി മറ്റുമൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് അനീതികൾ, അഴിമതികൾ, വിലപേശലുകൾ, അല്ലെങ്കിൽ കള്ളക്കടത്തുകൾ, ഇതൊക്കെ ഏതൊരു നാട്ടിലും ഉണ്ടാവും. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു സമൂഹത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ പേരിൽ വ്യാഖ്യാനിക്കാതെ അത് മനുഷ്യരിടയിലുണ്ടാകുന്ന ചില തെറ്റുകളും പോരായ്മകളെയും കണ്ടുകൊണ്ട് അതിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ അതൊരു നാടിൻ്റെ പേര് ലേബൽ ചെയ്യാനോ ഒരു നാടിനെ മുഴുവൻ ഇകഴ്ത്തി കാണിക്കാനോ ഉപയോഗപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയേണ്ടത്. ഓക്കെ.